नमस्कार कर्मा न्यूस स्वागत चरत्र ऐटों प्रतिसंधि निर्थाटन का शबरम कड़पुर दुरी दुरी मेल दुरी अय्य भक्त अगे वलय मणिकूर क्यू निकाचर्य पद मणिकूर् क्यू नि भगवा दर्शन साध्यमा कीर मलिंग अय्य भक्त नापर्ष शबरम इतर संस्थान इतर संस्थान तीर्थाटकर् कणीरों पवाना तवण अय्यने का इमुड़ी मलिंग अय्य भक्त और तीरा वेदन तीरा नोवान आरान ई प्रतिसंधि उत्तरवादी शबरम इन इन्ले तीर्थाटन कल आरंभ शबरम और दिवस और लक्ष लक्षम आल कल अंदा प्रतिसंधि इंगे अवर मुट न्याय देवस्व मंत्री पर भक्तरेल शबरम वरुद अच्छे चल देवस्व मंत्री मनसमन कम कम्यूणिस्ट प्रत्ययशास्त्र पल तवण उड़ कम्यूणिस्ट प्रत्ययशास्त्र अरच कम्यूणिस्ट मंत्री आय के राधाकृष्णन विश्वास विश्वासते अणमत दिवस कठिन व्रतमे माल मल चवट अय्य भक्त शबरम पुण्य पूंगावन अवड़े अय्य स्वामी का जीवन ऐलिय लक्ष्य अदयद लक्ष्य अब शबरीम अय्य मंत्री शब्द अगे अय्यन्वस्व मंत्री उत्तरवाद कसेर चोदी निलिंग शबरम वरुद स्वयं नियंत्रितूडे वरादे ए मंत्री दुरंद आर मत मुख्यमंत्री आगटे परहसिवे കോൺഗ്രസിന്റെ യുഡിഎഫിന്റെയും രാഷ്ട്രീയ കളിയാണ് ഈ പുറത്തു വരുന്നതൊക്കെ എല്ലാം ഭംഗിയായി നടക്കുകയാണ് ശബരിമലയിലെന്ന ഇപ്പോൾ ഏറ്റവും പുതുതായി ചില വീഡിയോകൾ പുറത്തു വരുന്നു നിലക്കലിൽ മണിക്കൂറുകളോളം സമയം ബസ്സുകളിൽ കുത്തി തിരിയി ആളുകളെ നിർത്തിയിരിക്കുകയാണ് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ ഒരു അയ്യപ്പ ഭക്തൻ പോലും ബസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല കാരണം പുറത്തിറങ്ങിയാൽ പിന്നെ മണിക്കൂറുകൾ കാത്തിരിക്കണം അടുത്ത ബസ്സിൽ അവസരം കിട്ടണമെങ്കിൽ പൊരി വെയിലത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളിൽ അങ്ങനെ അയ്യപ്പ ഭക്തന്മാർ പ്രതികരിക്കുമ്പോൾ അവരോട് സംസാരിക്കുന്ന ഒരു കണ്ടക്ടറുടെ വാക്കുകളുണ്ട് ഭക്തർ ദേവ് ചെയ്തത് കേൾക്കണം അദ്ദേഹം തൊഴുതു പറയുന്നു സ്വാമിമാരെ ഞങ്ങളോട് നിങ്ങൾ ദേഷ്യപ്പെടരുത് ഇവിടത്തെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം പോലീസാണ് ഇവിടെ വാഹനം പിടിച്ചിടാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലീസ് വിടാൻ പറയുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ അപ്പോൾ തന്നെ വിടാം കെഎസ്ആർടിസിയുടെ കണ്ടക്ടർ പറയുന്നുണ്ട് ഒരു ബസ്സിൽ പരമാവധി 60 70 പേരെ കൊണ്ടുപോകാം 45 49 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബസ്സാണ് 60 പേരെയോ പരമാവധി 70 പേരെയോ കൊണ്ടുപോകാം പക്ഷേ പോലീസുകാർ നിർബന്ധിച്ച് കുത്തിക്കയറ്റുകയാണ് മാടുകൾ 60 മാടുകളെ അടുക്കുന്നതുപോലെ 150 ഓളം പേരെ ഒരു ബസ്സിൽ കുത്തിത്തിരിയാണ് സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ പമ്പയിലേക്ക് സർവീസുകൾ നടത്തുന്നത് ഇത് പോലീസുകാർ ചെയ്യുന്നതെന്ന് കെഎസ്ആർടിസി ആരോപിക്കുന്നു ഈ കുത്തിക്കയറ്റത്തിനിടയിൽ ഈ തള്ളലിനിടയിൽ പാവപ്പെട്ട മാളികപ്പുറങ്ങളുടെയും ചെറിയ കുട്ടികളുടെയും ചെറിയ സ്വാമിമാരുടെയും ഒക്കെ കൈകാലുകൾ ഒടിയുന്ന സംഭവം പോലും ഉണ്ടായി എന്തൊരു ദുരവസ്ഥയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിർത്തികളിലൂടെ കൊണ്ടുവരുന്ന 60 മാടുകളെ കൊണ്ടുവരുന്നത് ഇതിനേക്കാൾ മാന്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ദുരന്തങ്ങളുടെ ഉത്തരവാദി ആരാണ് ആ പരസ്പരം കൈകഴുകുകയാണ് നമ്മുടെ മന്ത്രിമാരും എല്ലാ വകുപ്പും ഏകോപനം ശരിയായിരുന്നു ഇപ്പോൾ ഇതാ പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നു ഈ ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ പാളിയതിന്റെ ഉത്തരവാദിത്തത്തിൽ എല്ലായിടത്തെയും സ്പെഷ്യൽ ഓഫീസർമാരെ മാറ്റിയിരിക്കുന്നു സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസറെ മാറ്റി പമ്പയിലെ സ്പെഷ്യൽ ഓഫീസറെ മാറ്റി നിലക്കലിലെ സ്പെഷ്യൽ ഓഫീസറെ മാറ്റി പരിചയക്കുറവാണ് കാരണമെന്ന് അപ്പോൾ ഒടുവിൽ സർക്കാർ സമ്മതിച്ചിരിക്കുന്നു പാളിച്ച പറ്റിയ സർക്കാരിന് തന്നെയാണ് പാളിച്ച പറ്റിയെന്ന് സർക്കാർ ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു പരിചയക്കുറവാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ആരുടെ പരിചയക്കുറവ്
പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കാരണം. അതുകൊണ്ട് പുതിയ പരിചയസമ്പന്നരായ എസ്പിമാരെ എല്ലായിടത്തും സ്പെഷ്യൽ ഓഫീസർമാരായി കൊണ്ടുവന്നു. ശബരിമലയിൽ ആവശ്യത്തിനുള്ള സുരക്ഷയില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അതിനെ പരിഹസിക്കുകയാണ്. ഒരു സമയം ശബരിമല സന്നിധാനത്ത് 640 പോലീസുകാർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പോലീസുകാർ നൽകിയ കണക്ക് തന്നെയാണ്. അതേസമയം ഇടുക്കിയിലും എറണാകുളത്തും ഒക്കെ നവകേരള സദസ്സിന് ചുറ്റും 2500 പോലീസുകാർ സുരക്ഷ ഒരുക്കിയത് എന്തിനാണ്? മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ഈ ഭീഷണി? മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നത്? മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ പോലീസുകാരുടെ അതീവ സുരക്ഷയിൽ ഈച്ച പോലും കടക്കാത്ത സുരക്ഷയ്ക്കുള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയാണ്? ശബരിമല സന്നിധാനത്ത് ദിനം പ്രതി എത്തുന്നത് 100,000+ ആളുകളാണ്. 100,000+ആളുകൾ എത്തുന്ന ഒരു സ്ഥലത്ത് സുരക്ഷ ഒരുക്കാൻ കേവലം 640 or 650 പോലീസുകാർ മാത്രം. ഒരു അത്യാഹിതമുണ്ടായാൽ എങ്ങനെയാണ് അവിടെ ക്രമസമാധാനം പിടിച്ചു നിർത്തുക? അങ്ങനെയൊന്നും ചോദിക്കരുത്, അതിനൊന്നും മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഒരീച്ച പോലും കടക്കാത്ത സുരക്ഷയിൽ ഗംഭീരമായി നടക്കണം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തൊരു ദുരന്തങ്ങളാണെന്ന് ഓർക്കണം. ഇപ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളുടെ പുറത്തു വരുന്നു, നിലയ്ക്കലിനും കിലോമീറ്ററുകൾക്ക് അപ്പുറം രാവിലെ പുലർച്ചെ 1 മണി മുതൽ പിടിച്ചിട്ടിരിക്കുകയാണ് പല സ്വകാര്യ വാഹനങ്ങളും. അയ്യപ്പ ഭക്തരുമായി എത്തിയ വാഹനങ്ങൾ കൊടുങ്കാട്ടിനുള്ളിൽ പിടിച്ചിട്ടിരിക്കുന്നു. 8 മണിക്കൂറോളം സമയം നിലയ്ക്കലിന് എത്തുന്നതിന് മുൻപ് പിടിച്ചിട്ടിരിക്കുന്നു പല വാഹനങ്ങളെയും. കാട്ടിനുള്ളിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ, കയ്യിൽ കരുതിയ വെള്ളം തീർന്നാൽ കഴിഞ്ഞു. പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുക റോഡ് വക്കിൽ തന്നെ, അല്ലാതെ മറ്റു സംവിധാനങ്ങളില്ല. എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് ആവശ്യത്തിന് ടോയ്ലറ്റ് സന്നിധാനത്തും പമ്പയിലും ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്, അത് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി ഉപയോഗിച്ചാൽ മതിയെന്ന്. തിരുപ്പതിയെക്കുറിച്ച് ആലോചിക്കണം. ഇതിനേക്കാൾ ആളുകൾ ദിനം പ്രതി എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പളനിയെക്കുറിച്ച് ഓർക്കണം. ഇതിനേക്കാൾ ആളുകൾ എത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ഭക്തരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് കേവലം ശബരിമലയിലെ ചെറിയ പ്രശ്നമായിട്ട് കാണരുത്. ഇത് ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് ആന്ധ്ര, കർണാടക, തമിഴ്നാട് അടക്കമുള്ള ശബരിമലയിലെ നട്ടെല്ലായിട്ടുള്ള, ശബരിമലയിൽ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടകർക്കിടയിൽ ഇത് വലിയ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശബരിമലയെ തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നതാണോ ഈ സർക്കാർ? സംശയമുണ്ട്. ശബരിമല പോലെ പരിഭാവനമായ ഈ ദേവസ്ഥാനത്തെ തകർക്കുക എന്നൊരു ലക്ഷ്യം ഈ സർക്കാരിന് നേരത്തെ ഉണ്ട്. രാത്രിയുടെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ സ്ത്രീകളെ കയറ്റിയതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാൽ ആരും തെറ്റ് കാണില്ല. ആ സർക്കാരിന്റെ നടപടികളാണ് നമുക്ക് സംശയിച്ചേ തീരൂ. നമുക്ക് സംശയിച്ച് മാത്രമേ തീരൂ, കാരണം സംശയിക്കാതിരിക്കാൻ വഴിയില്ല. ഇപ്പോൾ ഇതാ ഒരു തീർത്ഥാടന കാലം പകുതിയോടടുക്കുമ്പോൾ ശബരിമലയിൽ ദുരിതകാലം എന്ന് പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായി മല ചവിട്ടാൻ കഴിയാതെ, ദർശനം നടത്താൻ കഴിയാതെ അയ്യപ്പ ഭക്തന്മാർ പന്തളം ക്ഷേത്രത്തിൽ നാളികേരമുടച്ച് മാലയൂരി തിരികെ പോകുന്നു. ദുരിതയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് വാഹനങ്ങളിൽ സ്വന്തം അച്ഛനെ കാണാൻ പറ്റാതെ നിലവിളിക്കുന്ന കുട്ടി, എത്രത്തോളം ദയനീയമായ കാഴ്ച നോർക്കണം. ഇതിനൊക്കെ ഉത്തരവാദിയാരാണ്? ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഹൈക്കോടതി സ്വമേധയായി കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിതാന്ത ജാഗ്രത ഉള്ളതുകൊണ്ട് മാത്രം വലിയ അത്യാഹിതങ്ങൾ ഉണ്ടാകാതെ ശബരിമലയിൽ ഇത്രയും സമയം പോയി. ഇനിയെങ്കിലും ഹൈക്കോടതി കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ, ഈ പോലീസിനെ ഉണർത്തിയില്ലെങ്കിൽ, അവിടുത്തെ സംവിധാനങ്ങളാകെ ശരിയാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളായിരിക്കും ശബരിമലയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓർക്കുക.